പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണ്ട്ടോ ഇന്ന് റിവ്യൂവിന്. കോസ്റക്സിന്റെ സ്നെയിൽ മ്യൂസിൻ കെ ബ്യൂട്ടി ആണ്ട്ടോ ആള്, ബ്യൂട്ടി കമ്മിറ്റിയിൽ തന്നെ ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണിത്. അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ റിവ്യൂലോട്ട് പോകാം. സ്നെയിൽ മ്യൂസിൻ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ നമ്മുടെ ഒച്ചാശാനാണ് താരം. ഒച്ചെന്ന് കേട്ടപ്പോൾ തന്നെ പലരുടെയും ഫേസ് ഇങ്ങനെ ആയിട്ടുണ്ടാവുമല്ലോ, അറിയാം. അങ്ങനെയൊക്കെ തന്നെയാണ് എനിക്കും ആദ്യം തോന്നിയത്. പക്ഷേ ഇജ്ജാതി ഹൈപ്പായിരുന്നു ഈ സംഭവത്തിന്. അത് കണ്ടുകൊണ്ട് മാത്രം സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് പൊട്ടിച്ച് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഈ സംഭവത്തിന്. 100 ml 1450 രൂപയാണ് വില. പക്ഷേ ചില വെബ്സൈറ്റ്സിലും ആപ്സിലൊക്കെ നമുക്കിത് ഡിസ്കൗണ്ട് റേറ്റിന് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയുള്ള ആപ്സിൻ്റെ ഡീറ്റെയിൽസും കൂപ്പൺ കോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്തോളാം. ഇപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഒച്ചിൻ്റെ ഈ സെക്രിയേഷൻ അങ്ങനെ തന്നെ കുപ്പിയിലാക്കി തന്നിരിക്കുന്നതാണോ ഈ സാധനമെന്ന്, അതിനാണോ നമ്മൾ ഇത്ര പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരണേ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാടത്തും പറമ്പത്തും കാണുന്ന ഒരു ഒച്ചിനെടുത്ത് നമ്മുടെ സ്കിന്നിലേക്ക് വെച്ചാൽ പോരേ എന്നൊക്കെ ചോദിക്കാനായിട്ട് ആളുണ്ടാവും. പക്ഷേ സംഭവം അങ്ങനെയല്ല. സ്നെയിൽസ് പല ടൈപ്പ് ഉണ്ടെങ്കിലും എഡിബിൾ ആയിട്ടുള്ള സ്നെയിൽസിൻ്റെ സെക്രിയേഷൻ മാത്രമേ ഇതുപോലുള്ള ബ്യൂട്ടി പ്രൊഡക്ട്സിൽ യൂസ് ചെയ്യാറുള്ളൂ. കോസ്റക്സ് എന്നുള്ള ഈ ബ്രാൻഡ് എങ്ങനെയാണ് സ്നെയിൽ മ്യൂസിൻ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡാർക്ക് ആൻഡ് ക്വയറ്റ് പ്ലേസിലുള്ള മെഷിനറ്റിൻ്റെ മുകളിലൂടെ നമ്മുടെ ഒച്ചുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പര നടക്കാൻ വിടും. അപ്പോൾ ഉണ്ടാകുന്ന സെക്രിയേഷൻ പിന്നീട് കളക്ട് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് ബോട്ടിലാക്കി തരുന്നതാണ് കോസ്റക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ. ഇതിനകത്ത് സ്നെയിൽ മ്യൂസിൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. 96% സ്നെയിൽ മ്യൂസിൻ ഉണ്ട്. പക്ഷേ അതിനൊപ്പം 11 other ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് സ്നെയിൽ മ്യൂസിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും കൂടി എഫക്റ്റീവ് ആക്കാനായിട്ടാണ് ഈ അതർ 11 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തേക്കുന്നത്. സ്നെയിലിൻ്റെ സെക്രീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയായിരിക്കുന്നു. ഭയങ്കര ഗൂയി ആയിട്ടുള്ള ഒരു വഴുവഴുപ്പുള്ള ഒരു ലിക്വിഡ് പോലെയാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇനി ഈ പ്രൊഡക്റ്റിന് എന്തുകൊണ്ടാണ് ഇത്ര ഹൈപ്പ് പോകുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ദ റീസൺ എന്ന് പറയുന്നത് ഇതൊരു വേഴ്സറ്റൈൽ പ്രൊഡക്റ്റാണ്. വേഴ്സറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ നോ വേർഡ്സ്. ഇത് ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം, ഏത് പ്രൊഡക്റ്റിൻ്റെ ഒപ്പം വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് സമയത്തും യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കെമിക്കൽ പീൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും റെറ്റിനോയിഡ്സ്, HA BHA പോലുള്ള കെമിക്കൽ എക്സ്ഫോളിയേറ്റേഴ്സ്, നിയാസനമൈഡ്, കോജിക് ആസിഡ്, വൈറ്റമിൻ സി എന്ന് വേണ്ട, എന്തിൻ്റെ ഒപ്പവും എപ്പോൾ വേണമെങ്കിലും ഈ സ്നെയിൽ മ്യൂസിൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏത് ഇൻഗ്രീഡിയൻ്റ് ഒപ്പവും നന്നായിട്ട് പെയറായി പോകുന്ന ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റാണ് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ. സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് നല്ലൊരു ഹെൽത്തി സ്കിൻ ബാരിയർ കീപ്പ് ചെയ്യാനായിട്ട് സ്നെയിൽ മ്യൂസിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചില സമയത്ത് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആവാറുണ്ട്. പലപ്പോഴും സൺ എക്സ്പോഷർ അല്ലെങ്കിൽ ഒരുപാട് പ്രോഡക്ട്സ് മാറി മാറി ട്രൈ ചെയ്യുന്നതുകൊണ്ട്, കെമിക്കൽ പീൽസ്, റെറ്റിനോയിഡ്സ് അതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടൊക്കെ നമ്മുടെ സ്കിന്നിന് ചെറിയ ചെറിയ പണികൾ കിട്ടിയെന്ന് വരും. ആ സമയത്ത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാനായിട്ടും നമ്മുടെ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്തെടുക്കാനായിട്ടും സ്നെയിൽ മ്യൂസിൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് കാം ഡൗൺ ചെയ്യുകയും നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്ത് നല്ല ഹെൽത്തി ആക്കി വയ്ക്കുകയും ചെയ്യും. സ്കിന്നിന് പെട്ടെന്നുണ്ടാവുന്ന ഇറിറ്റേഷൻ, ഫ്ലേക്ക്നെസ്, റെഡ്നെസ് ഇതൊക്കെയാണ് നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആണെന്ന് കാണിക്കുന്നതിനുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ്സോ അല്ലെങ്കിൽ കെമിക്കൽ പീൽസോ അതൊക്കെ അങ്ങ് നിർത്തി വയ്ക്കുക. അതിൻ്റെ സ്കിന്നിനെ കാം ഡൗൺ ചെയ്യാനുള്ള സ്നെയിൽ മ്യൂസിൻ പോലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്തെടുക്കുക. എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നല്ല പ്ലംബി, ഗ്ലോയി, യൂത്ത്ഫുള്ളൊക്കെ ആക്കി വയ്ക്കാനായിട്ട് സ്നെയിൽ മ്യൂസിൻ നല്ലതാണ്. ഈ ഹൈഡ്രേറ്റഡ് സ്കിന്നുള്ളവർക്ക് സ്നെയിൽ മ്യൂസിൻ വളരെ നല്ലതാണ്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആ ഒരു യൂത്ത്ഫുൾനെസ് ഒക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട്, ആ ഒരു ബൗൺസി സ്കിന്നൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സ്നെയിൽ മ്യൂസിൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ കോൺസ് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ അലർജി അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്കിൻ കണ്ടീഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് തീർച്ചയായും നിങ്ങൾ യൂസ് ചെയ്യരുത്. സെക്കൻഡ്, നിങ്ങൾക്ക് ഡസ്റ്റ് അലർജി ഉള്ളവരാണെങ്കിലും നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത്. ഡസ്റ്റ് അലർജി ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഫേസിലൊക്കെ നിറയെ ബംസ്, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. സോ എന്തെങ്കിലും അലർജി അല്ലെങ്കിൽ ഡസ്റ്റ് അലർജി ഉള്ളവർ ഈ ഒരു പ്രൊഡക്റ്റ് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാം. ഇനി എത്രയൊക്കെ നല്ല പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ നല്ല ഇൻഗ്രീഡിയൻസ് ഉള്ള പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞാലും, ദർ ഇസ് എ മൈനോറിറ്റി, അവർക്ക് ഈ പ്രൊഡക്റ്റ് ചേരാറില്ല. ആ മൈനോറിറ്റിയിൽപ്പെട്ട ആളാണ് ഞാനും. ഈ പ്രൊഡക്റ്റ് എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടില്ല. റീസൺ ഈസ് വെരി സിമ്പിൾ, സ്കിൻ കെയർ ഇസ് സബ്ജക്റ്റീവ്. ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറെൻ്റാണ്. ഒരാൾക്ക് ചേരുന്ന പ്രൊഡക്റ്റ് വേറൊരാൾക്ക് ചേരണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ചില പ്രൊഡക്ട്സ് നമ്മൾ വാങ്ങി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് ചേരുവോ ചേരുവല്ലോ എന്നുള്ള കറക്റ്റായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഡസ്റ്റ് അലർജിയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും സ്കിൻ കണ്ടീഷൻസ് ഉള്ള ആളോ അല്ല. എന്നിരുന്നാലും ഈ പ്രൊഡക്റ്റ് എനിക്ക് സ്യൂട്ടായില്ല. ഈ പ്രൊഡക്റ്റ് ഞാൻ പല രീതിയിൽ വർക്ക് ചെയ്തെടുക്കാൻ നോക്കി, പക്ഷേ എല്ലാ പ്രാവശ്യവും അടിപൊളിയായിട്ട് ഫെയിലായിപ്പോയി. അതായത് ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിൻ്റെ പൊക്കത്ത് ഒരു ലെയർ ഫോം ചെയ്ത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ സ്കിൻ ഇതൊട്ടും അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പൊക്കത്ത് ഏതൊരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താലും അത് അങ്ങനെ തന്നെ ഒരു ലെയർ കണക്കെ അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേനും സ്കിൻ കൂടുതൽ ഗ്രീസ് ചെയ്യാനായിട്ടും ഓയിലി ആവാനായിട്ടും തുടങ്ങി. എൻ്റെ ഓയിലി സെൻസിറ്റീവ് സ്കിന്നാണ്. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ നെറ്റിയിൽ ചെറിയ ചെറിയ ബംസ് വരാൻ തുടങ്ങി, വൈറ്റ് ഹെഡ്സ് ഒക്കെ കൂടാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ എൻ്റെ യൂസേജ് അങ്ങ് നിർത്തി. പിന്നെ ഇത് കയ്യിലും കാലിലൊക്കെയാണ് യൂസ് ചെയ്തത്, പിന്നെ ഫേസിലും നെക്കിലും പിന്നെ യൂസ് ചെയ്തിട്ടേ ഇല്ല. നമുക്ക് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള അതൊരു ബോഡി പാർട്സിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഫോൾസ് ക്ലെയിംസ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതിലൊന്നും പോയി പെടരുത്, അതൊന്നും വിശ്വസിക്കരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്നി കൺട്രോൾ ചെയ്യുന്നു, പിഗ്മെൻറ്റേഷൻ മാർക്സ് മാറ്റുമെന്നും, ആക്നി വന്ന ഡാർക്ക് സ്പോട്സ് മാറ്റാൻ ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫോൾസ് ക്ലെയിംസ് ഉണ്ട്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചെക്ക് ചെയ്താൽ തന്നെ നമുക്കറിയാൻ പറ്റും ആ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഈ പറഞ്ഞ സ്കിൻ കണ്ടീഷൻസ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും ഇല്ല. ഇതൊരു ഹൈഡ്രേഷൻ ബൂസ്റ്ററാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നെ മോയിസ്ചർഡ് ആക്കി വെക്കാനും പ്ലംബി ആക്കി വെക്കാനും ഗ്ലോയി ആക്കി വെക്കാനൊക്കെ ഇത് നല്ലതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞുള്ള സ്കിൻ കണ്ടീഷൻസ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻസും ഇതിനകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്ലെയിംസും നിങ്ങൾ വിശ്വസിക്കരുത്. പിന്നെ ആക്നി കൺട്രോളിങ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ആക്നി ബാക്ടീരിയ കൊണ്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ആക്നീസ് ഉണ്ട്. അങ്ങനെയുള്ള ആക്നീസ് കൺട്രോൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇതിനെക്കൊണ്ട് പറ്റും. കാരണം സ്നെയിൽ സെക്രിയേഷൻ എന്ന് പറയുന്നത് നാച്ചുറലി ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അപ്പോൾ അത് മാത്രമുള്ളൂ, അല്ലാതെ ഹോർമോണൽ ആക്നിയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ആക്നിയോ ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിനെക്കൊണ്ട് പറ്റത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഫോൾസ് ക്ലെയിംസ് വിശ്വസിച്ചിട്ട് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ട. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞ പ്രോസ് ആൻഡ് കോൺസ് വെച്ചിട്ട് ഇനി ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവരോടൊന്ന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. സ്നെയിൽ മ്യൂസിൻ എന്നുള്ള ഈ പ്രൊഡക്റ്റ് എൻ്റെ ഓയിലി സെൻസിറ്റീവ് സ്കിന്നിൽ യൂസ് ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആയിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ആൾക്കാരെയും എനിക്ക് നേരിട്ട് തന്നെ പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് മാത്രമേ ഈ റിവ്യൂ കാണുക, എന്നിട്ട് വേണോ വാങ്ങിക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുക. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ഈ പ്രൊഡക്റ്റ് മോശമാണെന്നല്ല, ഇത് നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്.